ബിജെപി പുറത്ത് വലിയ ഐക്യം കാണിക്കുന്നുണ്ടെങ്കിലും അകത്ത് നല്ല രീതിയിൽ പുകയുകയാണ്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയെങ്കിലും ബിജെപിക്കുള്ളിലെ പടലപ്പിടുക്കങ്ങൾക്ക് ശമനമില്ല. മുൻമന്ത്രി നാണു വനാനി നേതൃത്വത്തിന് എഴുതിയ കത്തിൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ പ്രവർത്തന രീതി അടിമുടി വിമർശിക്കുകയാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ബിജെപി സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നാണ് നാണു വനാനി പറയുന്നത്. അടിസ്ഥാന ഘടകത്തിലെ പ്രവർത്തകരെ പരിപാലിക്കാൻ ഗുജറാത്ത് ബിജെപിയിൽ ആരുമില്ല. നിലവിലെ സാഹചര്യത്തിൽ താൻ അസ്വസ്ഥനാണ് എന്നാണ് അദ്ദേഹം കത്തിൽ പറയുന്നത്. 2022 തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രവർത്തകർ വോട്ടർമാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചതിൽ മുൻകാലങ്ങളിൽ കണ്ട ആവേശം കണ്ടില്ല എന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട്. ഇത്തവണ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ബിജെപിയുടെ പ്രവർത്തനത്തിലും ആശങ്കയുണ്ട്. പാർട്ടി അതിൻ്റെ പ്രവർത്തന ശൈലി അവലോകനം ചെയ്യേണ്ടതുണ്ടെന്നും ബിജെപിയുടെ പ്രവർത്തനം കടലാസിലെ കണക്കുകളിൽ ഒതുങ്ങുന്ന ഒരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. കടലാസിലെ റിപ്പോർട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാർട്ടിക്കുള്ളിൽ ചില വ്യക്തികൾ വളരെ ശക്തമായിരുന്നു. പാർട്ടി അവരുടെ ശക്തിക്ക് കീഴടങ്ങുന്നത് നല്ല ലക്ഷണമല്ല. ഇത് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും എന്നും മുന്നറിയിപ്പ് നാണു വനാനി കൊടുത്തു. മറ്റു പാർട്ടികളിൽ നിന്ന് റെഡിമെയ്ഡ് നേതാക്കളെ ഇറക്കുമതി ചെയ്യുന്ന സമീപനം പാർട്ടിയുടെ കേഡർ സ്വഭാവത്തെ തെറ്റായി ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റു ബിജെപി നേതാക്കളും നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് താൻ പരാജയപ്പെട്ടതെന്നാണ് കൺഗ്രോജിൽ പരാജയപ്പെട്ട കീർത്തി സിംഗ് വഗേല പറയുന്നത്. ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് കീർത്തി സിംഗ് പരസ്യ വിമർശനം നടത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ കഴിയാത്ത പാർട്ടി അംഗങ്ങൾക്ക് ടിക്കറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ആ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയും തങ്ങളെ ദ്രോഹിക്കുകയും ചെയ്തു. ചില രാജ്യദ്രോഹികളായി മാറിയെന്നും പാർട്ടി അവരോട് പൊറുക്കില്ലെന്നും സോമനാഥിൽ നിന്ന് പരാജയപ്പെട്ട മാൻസിൻ പർമറും പറഞ്ഞു. പട്ടാനിയിൽ നിന്ന് പരാജയപ്പെട്ട രാജുൽ ദേശായി പ്രാദേശിക നേതാക്കളെയും മുനിസിപ്പാലിറ്റിയെയുമാണ് തന്റെ പരാജയത്തിന് കുറ്റപ്പെടുത്തിയത്.